എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയാണ്, നമ്മളാ ഷോപ്പിൻ്റെ വീഡിയോയാണ് ചെയ്യുന്നത്. നമുക്ക് അന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ നമുക്കൊരു അലങ്കാര മത്സ്യങ്ങളുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഷോപ്പ് ഉണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് ഒന്നുമില്ല. അതിൽ കുറച്ച് മീൻ എടുക്കണത്, പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാൻ അടിപൊളിയായിരിക്കും. പിന്നെ ഇങ്ങനത്തെ വീഡിയോക്ക് ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ കണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാണുന്നവർ മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ജസ്റ്റ് ഒന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് തന്നെ കടയുടെ പേരും ഒന്ന് തുടങ്ങാം. ബിസ്മി പെറ്റ്സ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. ഈ കാണുന്നത് നമ്മളെ വീടാണ്. നമ്മളെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ നമ്മൾ സംഭവം ചെയ്തേക്കണം. ഷെഡൊക്കെ അടിച്ചിട്ട് ഒരു കട പോലെ സെറ്റ് ചെയ്തേക്കണം. ഷോപ്പിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ കാണാം കുറച്ച് അക്വേറിയം വെച്ചിട്ട്. നമ്മൾ അന്ന് തുടങ്ങിയ സമയത്ത് നമ്മൾ നോക്കിയില്ല, ചാറവറ അക്വേറിയം അടിച്ച് വെച്ചിട്ടുണ്ടായി. നമ്മൾ പുറത്തുനിന്നൊക്കെ മീൻ വരയ്ക്കുന്നു, പുറത്തുനിന്ന് ചില ബൾക്കായിട്ടൊക്കെ മീൻ എടുത്ത് ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ച് കുറച്ചതാ സംഭവം, കച്ചവടം നല്ല അടിപൊളിയായിട്ട് കുറഞ്ഞ്. അപ്പോൾ അതൊക്കെ സൈഡാക്കി. അപ്പോൾ മീനുകളുണ്ടാവാറുണ്ട്. മീൻ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് ഉണ്ടായിരുന്ന മീനൊക്കെ ഞാൻ ഇതിൽ നമ്മളെ കഴിഞ്ഞ വീഡിയോ കൊണ്ട് ആ കുളത്തിൽ എടുത്തിട്ട്, കാരണം മീൻ ഇവിടെ കിടന്ന് അക്കുറത്തിലിങ്ങനെ വെറുതെ കിടന്നിട്ട് കാര്യമില്ല വെച്ചിട്ട് ഞാൻ ഇത് കുറച്ച് എണ്ണത്തിന് പിടിച്ചിട്ട് ആ കുളത്തിലിട്ട്. കുളത്തിൽ കുറച്ച് മീനുകളുണ്ട്, പോരാതെ നമ്മൾ നാളെ പോയി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എന്ത് പറ്റുന്നറിയില്ല. കുറേ ദിവസം ഉപയോഗിക്കാണ്ട് എന്നിട്ടോ കംപ്ലീറ്റ് ഒന്ന് ലൈറ്റിൻ്റെ ഇതാ ഇത് ഈ കാണുന്ന സാധനം അതിൻ്റെ കപ്പാസിറ്റർ ഒന്നും നോക്കണം. കപ്പാസിറ്റർ എന്തോ പറയുന്ന ആ സാധനം അടിച്ചു പോയി എന്നോണം. എന്തൊന്ന് അഴിച്ചു നോക്കണം അതൊന്നും. പിന്നെ ഇതിലത്തെ ഈ സ്പോഞ്ച് ഫിൽട്ടർ വെച്ചിടണം മൊത്തത്തിൽ. വലിയൊരു മോട്ടറ് താഴെ വെച്ചിട്ട് നമ്മളിങ്ങനെ പൈപ്പൊക്കെ ഇട്ട് എല്ലാത്തിനും കണക്ഷൻ ചെയ്ത് ഇങ്ങനത്തെ സ്പോഞ്ച് ഫിൽട്ടറിന് മൊത്തം ചെയ്തേക്കണത് എല്ലാത്തിലും. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് ക്ലീൻ ചെയ്യാം. പിന്നെ ഇതിൽ ചെറുതായിട്ട് മീനുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒന്ന് രണ്ട് മീൻ അവിടെ കാണാം. അതായത് ഇതിൽ കുറച്ച് മറ്റേ സീബ്ര, പിന്നെ ഇത് ഇവിടെ കുറച്ച് ടൈഗർ ബാർബ്, അങ്ങനെ കുറച്ച് മീനുകളുണ്ട്. ഗൗരാമി എടുക്കുന്നുണ്ട്, ഇതിവിടെ ഒരു ഫൈറ്റർ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെടുത്ത്, എല്ലാം ഉണ്ട്. ഫിൽട്ടർ, മോട്ടർ, ബൗള്, അതിൻ്റെ തീറ്റകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗണിൽ തീറ്റകൾ എടുത്തൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നാളെ സെറ്റാക്കും. പിന്നെ ഇത് കാണുന്ന മൊത്തത്തിൽ ഒന്ന് റെഡിയാക്കി എടുക്കണം. ക്ലീൻ ചെയ്ത് മാറലൊക്കെ പിടിച്ചിട്ടുണ്ട്, മൊത്തത്തിൽ മാറലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ ഒന്നൊക്കെ റെഡിയാക്കാൻ കാണിക്കാം. നമ്മൾ ക്ലീനിങ് തുടങ്ങിയപ്പോൾ കുറച്ച് വൈകി, കറണ്ട് ഉണ്ടായില്ല. കറണ്ട് പോയി വന്നപ്പോൾ കുറേ വൈകി, കാരണം ക്ലീനിങ് കുറച്ച് വൈകി. പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടാങ്കിൽ മൊത്തം പൊട്ടാസ്യം പറഞ്ഞിട്ട് കലക്കി ഒഴിച്ചേക്കാണ്. ഫംഗസ് സാധനങ്ങളൊക്കെ എന്തെങ്കിലും പോകാൻ അങ്ങനെ കഴുകി ക്ലീൻ ചെയ്യാറുണ്ട്. ഇതല്ലെങ്കിൽ കല്ലുപ്പ് വെച്ചിന് കല്ലുപ്പിട്ടാണ് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഇതെന്ത് സംബന്ധിച്ചാൽ നമ്മൾ ഫിൽറ്ററും അതേപോലെ തന്നെ പൊട്ടാസ്യം പെർമേലൈറ്റ് കഴുകണ്ട കേട്ടോ. ഫിൽറ്ററുകളും നമ്മൾ നന്നായിട്ട് കഴുകണം. ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ശരിക്ക് കഴുകേണ്ടത്. കുറച്ച് നേരം പൊട്ടാസ്യം മുക്കി വെക്കുക ഫിൽറ്ററുകൾ. ഇനി നമുക്ക് ബാക്കിയൊക്കെ നാളെയാണ് ചെയ്യണത്. അപ്പോൾ ഇനി നാളെ ഉള്ള വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ മീൻ എടുക്കാനായിട്ട് ചാലക്കുടി പേരാമ്പ്രുള്ള ഫിഷ് കീപ്പേഴ്സിൽ വന്നേക്കണത്. അപ്പോൾ സംഭവം വെച്ചാൽ മീൻ ഇന്നലെ വന്നതിനോട നമ്മൾ ഒരു ദിവസം വൈകിയെത്താനായിട്ട് മീനുകളൊക്കെ തീർന്നു തുടങ്ങി. ഇനി ഉള്ളത് നമ്മൾ കുറച്ച് എടുക്കണുണ്ട്, നമുക്ക് ആവശ്യമുള്ള കുറച്ച് മീൻ എടുക്കണുള്ളൂ. ഒന്നാമത് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ആളുകൾ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുള്ളൂ, മീനൊക്കെ വാങ്ങണം ആളുകൾ വരണം. ഇനി അടുത്ത ലോക്ക്ഡൗൺ എന്നൊന്നും പറയാനും പറ്റില്ല, ആ അവസ്ഥയിലാണ് പോണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മീനുകളൊക്കെ ഒന്ന് കാണും.
ഇവരുടെ ഷോപ്പ് കറക്റ്റ് ചാലക്കുടിയിൽ നിന്ന് കൊടകര തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ പേരാമ്പ്ര എന്ന സ്ഥലത്താണ്, ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം സർവീസ് റോഡിൽ. മെയിനായിട്ട് ഒരു ഹോൾസെയിൽ കച്ചവടമാണ് കൂടുതലും ചെയ്യണത്, റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലാണ് മെയിനായിട്ട്. ഇതേ ഈ കിടക്കണ അലിഗേറ്ററുകാരന് അവിടെ വിൽക്കാനായിട്ടുണ്ട്. അരികിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അധികം വിലയൊന്നുമില്ല, അത് നേരിട്ട് വിളിച്ചാൽ അവർ വിലയും കാര്യമൊക്കെ പറഞ്ഞുതരും. നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ട മീനുകൾ അവർക്ക് ഓർഡർ കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ദേ പിടിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേച്ചിമാർ. അങ്ങനെ നമ്മൾ മീനൊക്കെ എടുത്ത് തിരിച്ചെത്തി. നമ്മ കുറച്ച് ഗോൾഡ് ഫിഷ്, അങ്ങനെ കുറച്ച് മീനുകൾ എടുത്തിട്ടുണ്ട്. കോഴിക്കാർപ്പ്, മിൽക്കി വൈറ്റ് കാർപ്പ്. ഇനി നമുക്ക് ഒരൊന്ന് മീനുകളൊന്ന് കുറച്ച് ഉപ്പിൽ മുപ്പിലിടണം. ഉപ്പിൽ മീനെ പിടിച്ചൊന്ന് ഉപ്പിലിടണം. മീനുകൾ തുളമേത് പോലെ ഫംഗസ് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഉപ്പിൽ മുക്ക് വെച്ചിട്ടാണ് ടാങ്കിലേക്കിടാം. സംഭവം നമ്മളിങ്ങനെ ഉപ്പിലിട്ട് ഉപ്പിൽ മുക്കണത് മെയിൻ കാരണം വെച്ചാൽ ഈ മീനുകൾ തമിഴ്നാട് അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ വരണേ ട്രെയിനിൽ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ഹോൾസെയിൽ ഷോപ്പിൽ കിടന്നിട്ട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ള നിസാര ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ സംഭവിക്കണ. ഇത് കാരണം ഇറ്റിങ്ങളെ മേത്ത് ഇങ്ങനെ മുറിവും ഫംഗസൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനൊന്ന് ഉപ്പിൽ ട്രീറ്റ് ചെയ്യണത് നല്ല, ഉപ്പിലോ പൊട്ടാസ്യം കമ്പനിയിലോ ട്രീറ്റ് ചെയ്യണത് നല്ലതാണ്. പിന്നെ അതിന് മെഡിസിൻസ് വേറെ വാങ്ങിയാൽ കിട്ടും, അതിൽ വേണേൽ അതിൽ ചെയ്യാം. പിന്നെ നല്ല കട്ടിക്കുന്ന ഉപ്പ് കലക്കണത്, അപ്പോൾ മീനാ അധികം ഓവറായിട്ട് മുക്കി പിടിക്കരുത്, മുക്കി പിടിച്ചാൽ തൂവും. അപ്പോൾ ഒരു ഒന്നോ രണ്ട് സെക്കൻഡ് വെച്ചിട്ട് എടുക്കുക, നമ്മൾ നേരെ നല്ല വെള്ളത്തിൽ ഇടുക. നമ്മുടെ കുറച്ച് വലിയ കോഴി കാർപ്പിനെ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു അഞ്ചെണ്ണത്തിന് ഞാൻ വാങ്ങിച്ച് നമ്മളെ കുളത്തിലിടാനായിട്ട്. അത്യാവശ്യം എഗ്ഗ് ആയ കോഴിക്കാർപ്പുകളാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, ഞാൻ ഒരു അഞ്ചെണ്ണം വാങ്ങി. നമ്മുടെ കുളത്തിൽ കോഴിക്കാർപ്പ് വേറെ വെറൈറ്റി ഒക്കെ എടുക്കുന്നുണ്ട്. ഇന്ത്യനുണ്ട്, ജാപ്പനീസിൻ്റെ എടുക്കുന്നുണ്ട്, വെയിൽടെയിൽ കാർപ്പ് എടുക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാർപ്പുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാനായിട്ട് ഇതും കൂടി അത്യാവശ്യം എഗ്ഗ് ആയതാണെല്ലാം. അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ അതെ ഈ കാണുന്ന മീനുകൾ നമ്മൾ അവിടെ നിർത്തത്. അതിൽ ആ വൈറ്റ് ഏഞ്ചിൽ നമ്മുടെ അടുത്തുണ്ടായിരുന്നു, വൈറ്റും ബ്ലാക്ക് ഏഞ്ചിലും നമ്മുടെ അടുത്തുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് എപ്പീസിന് ചെയ്യേണ്ട, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് ഏഞ്ചിലെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടിരുന്നു, അങ്ങനെ വലുതായി കിട്ടിയതാണ്. അത് നമ്മുടെ അടുത്തുണ്ടായി, ബാക്കിയെല്ലാം നമ്മൾ
ഇന്ന് പോയപ്പെടുത്താണ് ഒരുവിധം എല്ലാ മീനുകളും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഷോപ്പിൻ്റെ കാര്യം മാത്രമാണല്ല, ഷോപ്പ് കറക്റ്റ് സ്ഥിതി ചെയ്യണത് ഇരിങ്ങാലക്കുടക്കും കൊടുങ്ങല്ലൂരിനും മാളയ്ക്കും ഒരു നടുക്കായിട്ട് വരും പട്ടയപ്പാടം എന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, നമ്മൾ നമ്പർ താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നീ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്തേക്ക്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ എന്താണ് മറ്റേ സംഭവം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ബെല്ലുണ്ട്, അതിൻ്റെ ബെല്ലിൻ്റെ മുകളിലൊരു ഓളുണ്ട്, അതും പിടിഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.